പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിഫ്യൂഷനിസം എന്ന തിയറിയെ കുറിച്ച് മനസ്സിലാക്കി. ഇന്ന് നമുക്ക് മറ്റൊരു സിദ്ധാന്തമായ ഫംഗ്ഷണലിസം അഥവാ ധർമ്മവാദം എന്താണെന്ന് നോക്കാം. ദി തിയറി ഓഫ് ഫംഗ്ഷണലിസം മുന്നോട്ട് വെച്ചത് ബി കെ മെലിനോസ്കിയാണ്. മെലിനോസ്കിയെ കുറിച്ച് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. മെലിനോസ്കി, ഹി പുട്ട് ഫോർവേഡ് ദി തിയറി ഓഫ് ഫംഗ്ഷണലിസം. ധർമ്മവാദ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ബി കെ മെലിനോസ്കിയാണ്. മെലിനോസ്കിയെ നമ്മൾ ഫാദർ ഓഫ് ഫീൽഡ് വർക്ക് ട്രഡീഷൻ, ഫീൽഡ് പഠനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നു. മെലിനോസ്കി 4 വർഷത്തോളം ഡ്രോബ്ഡൻ അലൻഡിൽ പഠനം നടത്തി. ഡ്രോബ്ഡൻ അലൻഡേഴ്സ് എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഹി വാസ് ദ ഫസ്റ്റ് ആന്ത്രപ്പോളജിസ്റ്റ് ടു കണ്ടക്ട് സ്റ്റഡി ഓൺ നേറ്റീവ് ലാംഗ്വേജ്. തദ്ദേശീയ ഭാഷയിൽ പഠനം നടത്തിയ ആദ്യ നരവംശ ശാസ്ത്രജ്ഞൻ കൂടിയാണ് മെലിനോസ്കി. അപ്പം നേറ്റീവ് ലാംഗ്വേജിൽ, അവരുടെ തനതായ ഭാഷയിൽ പഠനം നടത്തി, അത് പഠിച്ചുകൊണ്ട് പഠനം നടത്തിയ വ്യക്തിയാണ് മെലിനോസ്കി. അദ്ദേഹത്തിന്റെ ഈ ഫീൽഡ് വർക്ക് സമയത്ത് ഹി ഇൻട്രൊഡ്യൂസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു ആ ഒരു ഗവേഷണ പഠന രീതി കൊണ്ടുവന്നത് മെലിനോസ്കിയാണ്. ഇൻട്രൊഡ്യൂസ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ, പങ്കാളിത്ത നിരീക്ഷണം എന്ന രീതി ആദ്യമായി മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണ്. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ തിയറി എന്താണെന്ന് നോക്കാം. തിയറി ഓഫ് ഫംഗ്ഷണലിസം, ധർമ്മവാദ സിദ്ധാന്തം. മെലിനോസ്കി സീസ് ദാറ്റ് കൾച്ചർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റൽ അപ്പറാറ്റസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഉപകരണമാണ് സംസ്കാരം എന്നാണ് മെലിനോസ്കി സംസ്കാരത്തെ നിർവചിച്ചത്. മെലിനോസ്കി സീസ് ദാറ്റ് കൾച്ചർ ഈസ് ആൻ ഇൻസ്ട്രുമെന്റൽ അപ്പറാറ്റസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുക എന്താണ്, മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു ഉപകരണമായിട്ടാണ് സംസ്കാരത്തെ കണ്ടത്. ഹി സീസ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് കൾച്ചർ ഓപ്പറേറ്റ് ടു സാറ്റിസ്ഫൈ ഹ്യൂമൻ നീഡ്സ് ആൻഡ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. ധർമ്മവാദ പ്രകാരം അദ്ദേഹം പറഞ്ഞു എന്താണ്, സംസ്കാരത്തിലെ സ്ഥാപനങ്ങൾ മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് പ്രവൃത്തി. അപ്പം സംസ്കാരത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പ്രവർത്തിക്കുന്നത് മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. Thus he sees that culture is a means to satisfy human needs. അങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്താണ്, സംസ്കാരം മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു ഉപാധിയാണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. Melusi says that every aspect of culture has a function and they are interrelated and interdependent. മെലിനോസ്കി പറഞ്ഞു എന്താണ്, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സംസ്കാരത്തിന്റെ എല്ലാ വശങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്. അപ്പൊ സംസ്കാരം നമ്മൾ പഠിച്ചു എന്താണ്, ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് മെനി തിങ്സ്, മെറ്റീരിയൽ ആസ് വെൽ ആസ് നോൺ മെറ്റീരിയൽ തിങ്സ്. അപ്പൊ ആ ഓരോ വശങ്ങൾക്കും ഓരോ ആസ്പെക്ടിനും, അല്ലെങ്കിൽ എന്താണ്, ഓരോ കൾച്ചർ ട്രേറ്റ്, ഓരോ കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ്, ഇറ്റ് ഹാസ് എ ഫങ്ഷൻ. എല്ലാത്തിനും എന്താണ്, ഒരു ധർമ്മമുണ്ട്. അവ എല്ലാം എന്താണ്, പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതവുമാണ്. മെലിനോസ്കി സേസ് ദാറ്റ് എവ്രി ആസ്പെക്ട് ഓഫ് കൾച്ചർ ഹാസ് എ ഫങ്ഷൻ ആൻഡ് ദേ ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡന്റ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ സംസ്കാരത്തിന്റെ എല്ലാ വശങ്ങൾക്കും ഓരോ ധർമ്മമുണ്ട്, അവയെല്ലാം പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതവുമാണ്. ടു എക്സ്പ്ലെയിൻ ദിസ്, ഈ സംസ്കാരത്തിന്റെ ധർമ്മത്തെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി മെലിനോസ്കി സൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എഞ്ചിൻ. ഇത് വിശദീകരിക്കാൻ ഒരു എഞ്ചിനെയാണ് അദ്ദേഹം എന്താണ് ഉദാഹരണമായി നൽകിയത്. ഹി സീസ് ദാറ്റ് എഞ്ചിൻ ഹാസ് ഡിഫറെന്റ് പാർട്സ് ആൻഡ് ദേ ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡന്റ്. എഞ്ചിന് പല ഭാഗങ്ങളുണ്ട്, നമുക്കറിയാം എഞ്ചിന് പല ഭാഗങ്ങളുണ്ട്, ഓരോ ഭാഗവും പരസ്പര ബന്ധിതവും പരസ്പരാശ്രിതവുമാണ്. ഇപ്പൊ എഞ്ചിൻ എന്താണ്, പല ഭാഗങ്ങളുണ്ട്, ഓരോ ഭാഗവും എന്താണ്, പരസ്പര ബന്ധിതവും പരസ്പരാശ്രിതവുമാണ്. The main function of this engine is to bring engine in motion. അപ്പം ഈ എഞ്ചിൻ ചലിപ്പിക്കുക എന്നതാണ് ഇതിലെ ഓരോ ഭാഗത്തിന്റെയും ധർമ്മം. അപ്പൊ ഓരോ എഞ്ചിന് പല ഭാഗങ്ങളുണ്ട്, ഓരോ ഭാഗത്തിനും അവരുടേതായ ധർമ്മമുണ്ട്. എഞ്ചിൻ ചലിപ്പിക്കുക എന്നതാണ് ഓരോ ഭാഗത്തിന്റെയും എന്താണ് ധർമ്മം എന്ന് പറയുന്നത്. ഇഫ് എനി വൺ പാർട്ട് ഓഫ് ദി എഞ്ചിൻ സ്റ്റോപ്സ്, ദ ഓപ്പറേഷൻ ഓഫ് എഞ്ചിൻ ഓൾസോ സ്റ്റോപ്സ്. എഞ്ചിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് പ്രവർത്തനം നിൽക്കുകയാണെങ്കിൽ എന്താണ്, അത് എഞ്ചിന്റെ മൊത്തം പ്രവർത്തനത്തെ ബാധിക്കും. അപ്പൊ എഞ്ചിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും ഒരു കുഴപ്പം സംഭവിച്ചാൽ എന്താണ്, എഞ്ചിന്റെ സ്മൂത്ത് മൂവ്മെന്റിന് എന്താണ്, തീർച്ചയായിട്ടും ബാധിക്കും. ദിസ് ഷോസ് ദാറ്റ് ദർ ഇസ് എ ഫങ്ഷൻ യൂണിറ്റി അമംഗ് ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ എഞ്ചിൻ. ഇത് എഞ്ചിന്റെ വിവിധ ഭാഗങ്ങളുടെ ധർമ്മപരമായ ഐക്യമാണ് കാണിക്കുന്നത്. അപ്പൊ ഓരോ എഞ്ചിന്റെ ഓരോ ഭാഗത്തിനും ധർമ്മമുണ്ട് എന്നാണ്, ആ ധർമ്മത്തിന്റെ ഐക്യത്തെയാണ് എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇതേപോലെയാണ് സംസ്കാരം എന്നാണ് മെലിനോസ്കി പറഞ്ഞത്. മെലിനോസ്കി സീസ് ദാറ്റ്
Thus, each culture treat or culture institution has certain function. Angine endana oru culture le oro culture treatinum culture institutionum endana ഓരോരോ ധർമ്മമുണ്ട്. ഇതേ രീതിയിൽ സംസ്കാര ഘടകങ്ങൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും ഓരോരോ ധർമ്മങ്ങളുണ്ട്. കൾച്ചർ ട്രീറ്റ് ആൻഡ് കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ഇന്റർ റിലേറ്റഡ് ആൻഡ് ഇന്റർ ഡിപ്പെൻഡന്റ്. കൾച്ചർ ട്രീറ്റും കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ്? പരസ്പര ആശ്രിതത്തോടുകൂടിയും അതേപോലെ എന്താണ്? പരസ്പര ബന്ധിതവുമാണ്. ആൻഡ് ഇറ്റ് ഫുൾഫിൽ ദ നീഡ്സ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. അതെന്താണ്? മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത്. അപ്പം കൾച്ചർ ട്രീറ്റും കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷനും എന്താണ്? പരസ്പര ബന്ധിതവും പരസ്പര ആശ്രിതത്തോടുകൂടി എന്താണ്? മനുഷ്യന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നു. എ കൾച്ചർ ട്രീറ്റ് വിച്ച് ഇസ് ഫംഗ്ഷൻലെസ് വുഡ് നോട്ട് സർവൈവ് ആൻഡ് ദർ ആർ നോ കൾച്ചർ സർവൈവൽസ്. മാൽഡോസ്കി പറഞ്ഞ എന്താണ്? പ്രവർത്തനരഹിതമായ ഒരു കൾച്ചർ ട്രീറ്റ് നമുക്ക് കാണാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കൾച്ചർ ട്രീറ്റ് ഒരിക്കലും എന്താണ്? അതിജീവിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ദർ ഈസ് നോ കൾച്ചർ സർവൈവൽസ്. ഒരു സാംസ്കാരിക അതിജീവനം എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ പ്രവർത്തനരഹിതമായ സാംസ്കാരിക ഘടകങ്ങൾക്ക് അതിജീവനം സാധ്യമല്ല. ഇതാണ് മെൽനസ്. അപ്പം ഓരോ കൾച്ചറിൽ ഒരു കൾച്ചർ ട്രേറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? അതിന് ഒരു ഫംഗ്ഷൻ ഉണ്ട്. കൾച്ചർ ട്രേറ്റ് ആയിക്കോട്ടെ, കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, ഇറ്റ് ഹാസ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷനും ഇല്ലാത്ത ഒരു കൾച്ചർ ട്രേറ്റ് ഒരിക്കലും എന്താണ്? സർവൈവ് ചെയ്യില്ല എന്നാണ് മെൽനോസ്കി സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ വിശേഷിപ്പിച്ചത്. മെൽനോസ്കി എക്സ്പ്ലെയിൻ ദ തിയറി ഓഫ് ഫംഗ്ഷൻ ത്രൂ എ ചാർട്ടർ. മെൽനോസ്കി അദ്ദേഹത്തിന്റെ തിയറി ഓഫ് ഫംഗ്ഷൻ ഒരു ചാർട്ടറിലൂടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ ചാർട്ടർ പ്രകാരം, മെൽനോസ്കിയുടെ ചാർട്ടർ പ്രകാരം എന്താണ്? ഫസ്റ്റ് എയിം ഓഫ് എവറി സൊസൈറ്റി ഈസ് സർവൈവ്. മെൽനോസ്കി പറഞ്ഞ എന്താണ്? സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതിജീവനമാണ്. മെൽനോസ്കി പറഞ്ഞ എന്താണ്? ഒരു സമൂഹത്തിൽ നമുക്ക് ഒരുപാട് വ്യക്തികളെ കാണാൻ സാധിക്കും. പ്രവർത്തനക്ഷമരായ ഒരുപാട് വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണാൻ സാധിക്കും. അതേപോലെ സമൂഹത്തിൽ എന്താണ്? ഒരുപാട് നോംസും വാല്യൂസും ഉണ്ട്. നിയമങ്ങളും മൂല്യങ്ങളും നമുക്ക് സമൂഹത്തിൽ കാണാൻ. മെൽനോസ്കിയുടെ അഭിപ്രായത്തില് ഒരു സമൂഹത്തിൽ ഒരുപാട് പ്രവർത്തനക്ഷമരായ വ്യക്തികളെ കാണാൻ സാധിക്കും. അതേപോലെ എന്താണ്? നോംസും വാല്യൂസും, നിയമങ്ങളും മൂല്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. ഈ നിയമങ്ങളും മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തിയുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? അതിജീവിക്കാൻ വേണ്ടി, ഭൗതിക ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി എന്താണ് അവരെല്ലാവരും എന്താണ് സാങ്കേതിക വിദ്യ നേടാൻ വേണ്ടി ശ്രമിക്കും അല്ലെ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പല പല സാങ്കേതിക വിദ്യ അവരെന്താണ് നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് വഴി അതെന്തിലേക്കാണ് നയിക്കുന്നത്? ആക്ടിവിറ്റീസിലേക്കാണ് നയിക്കുന്നത്. ആക്ടിവിറ്റി പ്രവർത്തനങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഫങ്ഷൻ, ധർമ്മത്തിലേക്കാണ് നയിക്കുന്നത്. ഒന്നുകൂടെ പറയാം, മെൽനോസ്കിയുടെ ചാർട്ടർ പ്രകാരം ഇന്ത്യൻ സൊസൈറ്റി വി ക്യാൻ സി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പേഴ്സൺ. സമൂഹത്തിലെ പ്രവർത്തനക്ഷമരായ ഒരുപാട് വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഓരോ വ്യക്തികൾക്കും എന്താണ് നിയമങ്ങളും മൂല്യങ്ങളും. സമൂഹത്തിൽ ഒരുപാട് നിയമങ്ങളും മൂല്യങ്ങളുമുണ്ട്. ആ നിയമങ്ങളും മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തികളും എന്താണ് അവരുടെ ഭൗതിക ആവശ്യങ്ങളെ നിറവേറ്റാൻ വേണ്ടി എന്താണ് പല പല സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നു. ഈ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് വഴി അതെന്തിലേക്കാണ് നയിക്കുന്നത്? പ്രവർത്തനങ്ങളിലേക്കാണ് നയിക്കുന്നത്. ഇറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഫങ്ഷൻ. ഇത് തന്നെയാണ് ഇവിടെ വിശദീകരിക്കുന്നത്. മെൽനോസ്കി സീസ് ദാറ്റ് ദ ഫസ്റ്റ് എയിം ഓഫ് എവറി സൊസൈറ്റി ഈസ് സർവൈവൽ. സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതിജീവനമാണ്. According to the charter given by Melnowski, in every society, there are persons who have set of norms or set of values. ഒരു സമൂഹത്തിൽ എന്താണ് ഒരുപാട് പ്രവർത്തനക്ഷമരായ എന്താണ് വ്യക്തികളെ കാണാം. അവർക്ക് വ്യത്യസ്തങ്ങളായ നിയമങ്ങളും മൂല്യങ്ങളും ഉണ്ട്. These norms and values inspire personal for material apparatus. ഈ നിയമങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമാക്കി ഭൗതിക ആവശ്യങ്ങൾ നേടുവാൻ അവർ എന്താണ് സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത്. ഈ നിയമങ്ങളും മൂല്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അല്ല, അത് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഭൗതിക ആവശ്യങ്ങൾ നേടുവാൻ അവർ എന്താണ് പല സാങ്കേതിക വിദ്യകളെയും ആശ്രയിക്കുന്നു. ദീസ് ക്രിയേറ്റ് ആക്ടിവിറ്റീസ്. ഈ ആശ്രയിക്കുന്ന വഴി എന്താണത്? ഇറ്റ് ക്രിയേറ്റ്സ് ആക്ടിവിറ്റീസ്. ഇത് വിവിധ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും ആൻഡ് ഇറ്റ് അൾട്ടിമേറ്റ്ലി ലീഡ്സ് ടു ഫങ്ഷൻ. ഇത് എന്തിലേക്ക്? ധർമ്മത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. ഫങ്ഷണലിസം എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ്, മെൽനോസ്കി തിയറി ഓഫ് നീഡ്. മെൽനോസ്കിയുടെ ആവശ്യ സിദ്ധാന്തം. കൾച്ചർ ട്രീറ്റ് ഓർ കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ദ മീൻസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ്. നേരത്തെ പറഞ്ഞതന്നെയാണ് മെൽനോസ്കി പറഞ്ഞതാണ്, കൾച്ചർ ട്രീറ്റ്സ് ഓർ കൾച്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ദ മീൻസ് ഫോർ ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ഹ്യൂമൻ നീഡ്സ്. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പൂർത്തീകരിക്കാനുള്ള മാർഗങ്ങളാണെന്ത് സംസ്കാര ഘടകങ്ങളും സംസ്കാര സ്ഥാപനങ്ങളും.
Malinowski says that humans have different needs such as social, economic, religious, biological, physical and mental. മനുഷ്യന് പല ആവശ്യങ്ങളുണ്ട്, ഇൻഫൈനൈറ്റ് ആവശ്യങ്ങളുണ്ട്. മനുഷ്യന് സാമൂഹികവും സാമ്പത്തികവും മതപരവും ജീവശാസ്ത്രപരവും ശാരീരികവും മാനസികവുമായ വിവിധ ആവശ്യങ്ങളുണ്ട്. In order to satisfy this, humans establish social, religious, economic and political institutions. ഇത് തൃപ്തികരമാക്കാൻ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടാണ് സാമൂഹികവും മതപരവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ സ്ഥാപനങ്ങൾ മനുഷ്യൻ സൃഷ്ടിച്ചത്. Malinowski in the book Scientific Theory of Culture distinguished three types of needs. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകമായ സയന്റിഫിക് തിയറി ഓഫ് കൾച്ചറിലെ മൂന്ന് തരത്തിലുള്ള ആവശ്യങ്ങൾ വേർതിരിക്കുന്നുണ്ട്. ഒന്ന്, പ്രൈമറി ബേസിക് ഓർ ബയോളജിക്കൽ നീഡ്സ്, പ്രാഥമികമായ അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ ആവശ്യങ്ങൾ, അതാണ് ഒന്നാമത്തെ ആവശ്യങ്ങൾ. രണ്ടാമത്തത് ഇൻസ്ട്രുമെന്റൽ നീഡ്സ്, അതിന് ഡിറൈവ്ഡ് നീഡ്സ് എന്നും പറയും, പ്രേരകമായ ആവശ്യങ്ങൾ. മൂന്നാമത്തത് ഇന്റിഗ്രേറ്റീവ് നീഡ്സ്, ഉദ്ഗ്രഥിത ആവശ്യങ്ങൾ. ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യം പ്രൈമറി നീഡ്സ്. ദീസ് നീഡ്സ് ഇൻക്ലൂഡ് സെക്സ് ആൻഡ് ഫീഡിംഗ്. ദീസ് ആർ സാറ്റിസ്ഫൈഡ് ത്രൂ മാരേജ്, ഫാമിലി ആൻഡ് കിൻഷിപ്പ്. ഇപ്പം പ്രാഥമികമായ ആവശ്യങ്ങൾ എന്ന് പറയുന്ന എന്താണ്? ഭക്ഷണവും ലൈംഗികതയുമാണ് പ്രാഥമികമായ ആവശ്യങ്ങൾ. സാംസ്കാരിക സ്ഥാപനങ്ങളായ വിവാഹം, കുടുംബം, ബന്ധുത്വം എന്നിവയിലൂടെയാണ് ഇത് പൂർത്തീകരിക്കുക. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ പ്രാഥമികമായ ആവശ്യങ്ങളായ സെക്സും ഫീഡിങ്ങും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നത്, തൃപ്തികരമാക്കാൻ പറ്റുന്നത്? സാമൂഹ്യ സ്ഥാപനങ്ങളായ വിവാഹം, കുടുംബം, ബന്ധുത്വം എന്നിവയിലൂടെയാണ് ഇത് പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ദീസ് ആർ സാറ്റിസ്ഫൈഡ് ത്രൂ മാരേജ്, ഫാമിലി ആൻഡ് കിഡ്സ്. അപ്പോൾ സെക്സും ഫീഡിങ്ങുമാണെന്ത് നമ്മുടെ പ്രൈമറി നീഡ്സ്. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാരേജ്, ഫാമിലി ആൻഡ് കിൻഷിപ്പിലൂടെയാണ്. രണ്ടാമത്തതാണ് ഇൻസ്ട്രുമെന്റൽ നീഡ്സ്. ദീസ് നീഡ്സ് ഇൻക്ലൂഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഇക്കണോമിക്, എഡ്യൂക്കേഷണൽ, ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ. ഇപ്പം പ്രേരകമായ ആവശ്യങ്ങൾ, പ്രാഥമിക ആവശ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന സ്ഥാപനങ്ങളായ സാമ്പത്തികം, വിദ്യാഭ്യാസം, നിയമം, രാഷ്ട്രീയം എന്നിവയാണ് പ്രേരകമായ ആവശ്യങ്ങൾ. എന്താണ് പ്രേരകമായ? ദീസ് നീഡ്സ് ഹെൽപ്പ് അസ് ടു സാറ്റിസ്ഫൈ പ്രൈമറി നീഡ്സ്. അപ്പം നമ്മൾ എന്താണ് ഇൻസ്ട്രുമെന്റൽ നീഡ്സ്? ദീസ് നീഡ് ഇൻക്ലൂഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഇക്കണോമിക്, എഡ്യൂക്കേഷണൽ, ലീഗൽ ആൻഡ് പൊളിറ്റിക്കൽ. ഈ നീഡുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസ്ട്രുമെന്റൽ നീഡ്സ് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം, നിയമം, രാഷ്ട്രീയം എന്നിവയാണ് പ്രേരകമായ ആവശ്യങ്ങൾ. ഈ പ്രേരകമായ ആവശ്യങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത്. ദീസ് നീഡ് ഹെൽപ്പ് അസ് ടു സാറ്റിസ്ഫൈ പ്രൈമറി നീഡ്സ്. തേർഡ് വൺ ഈസ് ഇന്റഗ്രേറ്റീവ് നീഡ്സ്. ദീസ് നീഡ്സ് ഹെൽപ്പ് സൊസൈറ്റി ടു ഇന്റഗ്രേറ്റ്, യുണൈറ്റ്. ഇപ്പം ഇറ്റ് ഇൻക്ലൂഡ്സ് നോളേജ്, റിലീജിയൻ, മാജിക്, ആർട്ട്, മോറൽസ് ആൻഡ് വാല്യൂസ്. ഉദ്ഗ്രഥിത ആവശ്യങ്ങൾ എന്ന് പറയുന്നത് സമൂഹത്തെ ഐക്യപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഈ ആവശ്യങ്ങളിൽ ഉൾപ്പെടുന്നതാണെന്ത്? അറിവ്, മതം, മന്ത്രവാദം, കല, സദാചാരം, മൂല്യങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. അപ്പം ഇന്റഗ്രേറ്റിംഗ് നീഡ്സ് ഹെൽപ്പ് സൊസൈറ്റി ടു ഇന്റഗ്രേറ്റ് ഓർ യുണൈറ്റ്, നമ്മൾ ഒരുമിപ്പിക്കുന്നതാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് നോളേജ്, റിലീജിയൻ, മാജിക്, ആർട്ട്. നമ്മുടെ നോളേജ് നമ്മൾ ഒരുമിപ്പിക്കുന്നതാണ്, മതം നമ്മൾ ഒരുമിപ്പിക്കുന്നതാണ്, കലകൾ നമ്മൾ ഒരുമിപ്പിക്കുന്നതാണ്, മോറൽസ് ആൻഡ് വാല്യൂസ്, മൂല്യങ്ങൾ, സദാചാരം എന്നിവയൊക്കെ എന്താണ് നമ്മൾ ഒരുമിപ്പിക്കുന്നതാണ്. ഇതൊക്കെയാണ് എന്ത്? ഇന്റഗ്രേറ്റീവ് നീഡ്സ്. അപ്പോൾ മെലിനോസ്കിയുടെ അഭിപ്രായത്തിൽ മൂന്ന് തരത്തിലുള്ള നീഡുകളുണ്ട്. ബേസിക് നീഡ്സ്, സെക്കൻഡ് വൺ ഇൻസ്ട്രുമെന്റൽ നീഡ്സ്, തേർഡ് വൺ ഇന്റഗ്രേറ്റീവ് നീഡ്സ്. പ്രാഥമിക ആവശ്യങ്ങൾ, പ്രേരകമായ ആവശ്യങ്ങൾ, ഉത്കൃതിത ആവശ്യങ്ങൾ. വളരെ പ്രധാനപ്പെട്ടതാണ് മെലിനോസ്കിയുടെ തിയറി ഓഫ് നീഡും അതേപോലെ തിയറി ഓഫ് ഫംഗ്ഷനിസം. എസ്സേക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം നമ്മൾ എന്താണ് മെലിനോസ്കിയുടെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷനും മെലിനോസ്കിയുടെ തിയറി ഓഫ് ഫംഗ്ഷനിസം പിന്നെ ചാർട്ടറിലൂടെ എങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് പഠിച്ചു. അതിനുശേഷം മെലിനോസ്കിയുടെ തിയറി ഓഫ് നീഡിനെ കുറിച്ചും പഠിച്ചു. കൂടുതൽ സംശയങ്ങളുണ്ട് നിങ്ങളുടെ അധ്യാപകരുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കും. ഓക്കെ, താങ്ക് യു.